വളരെ സങ്കടം തോന്നിയിരുന്നു ഗബ്രിയുടെയും ജാസ്മിൻ്റെയും അവസ്ഥ കണ്ടപ്പോൾ. അതുകൊണ്ട് തന്നെ ഇതുവരെയും നമ്മൾ അവരെപ്പറ്റി മോശമായി ഒന്നും പറഞ്ഞിട്ട്, ഇന്ന് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഹിസ്റ്റീരിയ വന്നവരെ പോലെ വരെ പെരുമാറുന്നത് കണ്ടപ്പോൾ കമൻറ്റ് പറയുന്നവരോട് പോലും തോന്നി ചോദിക്കണമെന്നുണ്ടായി അല്പം മനുഷ്യത്വം കാണിച്ചുകൂടെയെന്ന്. ഏതായാലും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അരമണിക്കൂർ പോയ ശേഷം ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും പഴയതുപോലെ തന്നെ ഫുൾ പവറായി പഴയ ഡ്രാമകൾ വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ തുടങ്ങിയിരിക്കുന്നു. പരസ്പരമായി ലവ് യു പറയുകയും തലോട്ടലും ഭക്ഷണം കഴിപ്പിക്കലും പഴയതുപോലെ തന്നെ അലേട്ടൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണോ സൈക്കോളജിസ്റ്റ് പറഞ്ഞു കൊടുത്തതെന്ന് ഒരു സംശയം. ഗബ്രി തളർന്ന് അകത്തുപോയി അരമണിക്കൂർ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ പവർ റൂം മെമ്പറാകാനുള്ള ടാസ്കിൽ ഗംഭീര പ്രകടനവും നടത്തി. ഏതായാലും രണ്ടിലൊരാൾ പുറത്തു പോകുന്നതുവരെ ഈ ഡ്രാമകളെല്ലാം തുടരുമെന്ന് ചുരുക്കം. പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ ഇതുപോലെയൊക്കെ പറയാൻ തോന്നിയെന്ന് ജാസ്മിൻ പറഞ്ഞതിന് മറ്റുള്ളവരുടെ വാക്കിലല്ല കുഴപ്പം. അവിടെ അൻസിബ പറഞ്ഞതുപോലെ പ്രൈവറ്റ് ചെയ്യേണ്ടതും പറയേണ്ടതുമെല്ലാം പബ്ലിക്കായി പറഞ്ഞതിൻ്റെയും ചെയ്തതിൻ്റെയും കുഴപ്പമാണ് അത്, മറ്റു മത്സരാർത്ഥികളുടെ കാഴ്ചപ്പാടിൻ്റെതല്ല എന്ന് മാത്രം പറയട്ടെ. ഗബ്രി പറയുന്ന കേട്ടു ക്യാപ്റ്റനായ ജിൻഡോയ്ക്ക് ശരിക്കും പണി കൊടുക്കും, അതിനുള്ള കാരണം ജിൻഡോ തന്നെ ഉണ്ടാക്കി തരുമെന്ന്. കുറച്ചു മുമ്പ് ഗബ്രി ആ ഡ്രാമ ഒക്കെ കളിച്ച് കൊഴിഞ്ഞു വീഴാൻ പോയപ്പോൾ ചുറ്റും വന്നു നിന്ന് സഹായിക്കാൻ മറ്റു മത്സരാർത്ഥികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്ന് മറക്കാതിരുന്നാൽ എന്ന്. പിന്നെ പല കമൻറ്റുകളിലുമൊക്കെ കണ്ടതുപോലെ ഉളുപ്പില്ലാതെ വന്നാൽ ആർക്കും ഏത് ലെവൽ വരെയും താഴാൻ പറ്റും. ഏതായാലും ഒരു കാര്യത്തിൽ ആരും വിയോജിക്കുകയില്ല എന്ന് തോന്നുന്നു. മലയാള ബിഗ് ബോസ് എല്ലാ 6 സീസണുകളിലും ഇത്രയും വെറുപ്പിക്കുന്ന ഷോ ഒരു കണ്ടസ്റ്റൻസും നടത്തിയിട്ടുണ്ടാവുകയില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും മോശം സീസൺ എന്ന് രണ്ടുപേർ കൂടി പറയിപ്പിക്കാതിരുന്നാൽ നന്നായിരുന്നു. മറ്റു കണ്ടസ്റ്റൻസിൽ സിബിൻ, സായി, ജിൻഡോ എന്നിവരുടെ ഭാഗത്തു നിന്നും ഇനി അധികം കാരുണ്യമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവർ ഗബ്രി ജാസ്മിൻ ഡ്രാമ കണ്ടാൽ ശക്തമായി പ്രതികരിക്കും എന്നത് ഉറപ്പ്. നോമിനേഷനിൽ വന്നാൽ പ്രേക്ഷകരും സിമ്പതി വോട്ട് തരുമെന്ന് തോന്നുന്നില്ല.